നമസ്കാരം ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം കൂടി നിന്ന മന്ദിരം നിമിഷ നേരം കൊണ്ട് ഇസ്രയേൽ എങ്ങനെ ചാരമാക്കി അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഐ ഡി എഫ് തന്നെ പങ്കുവയ്ക്കുകയാണ് നസ്രലയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഹിസ്ബുള്ളയുടെ കൊടുംഭീകരനായിട്ടുള്ള സയ്യിദ് ഹസ്സൻ നസ്രുള്ളയെ വകവരുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നസ്രുള്ള ഉണ്ടായിരുന്ന ആ ബിൽഡിങ്ങിൽ സ്ഫോടനം നടക്കുന്നതിന് മുൻപും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ആ കെട്ടിടം പൂർണമായും ഭസ്മമാകുന്ന ദൃശ്യങ്ങളാണ് ഇതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത് ആക്രമണം നടന്ന സാഹചര്യത്തിൽ കെട്ടിടം തകർന്ന് പാതാളത്തിലേക്ക് പോകുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് ബൈറൂട്ടിലെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്ത് വെച്ചാണ് നസ്രുള്ളയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് വ്യോമാക്രമണത്തിൽ നാലിലധികം കെട്ടിടങ്ങളാണ് തകർന്ന് തരിപ്പണമായത് വ്യോമാക്രമണത്തിന് ശേഷം ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ യാത്ര വലിപ്പമുള്ളൊരു ഭാഗം തരിച്ചു ഭൂമിയായി മാറിയതായും ചിത്രങ്ങളിലൂടെ തന്നെ കമൻറ്റായി കുറിക്കുന്നുണ്ട് ശക്തിയേറിയ പോർ വിമാനങ്ങളിലൊന്നായിട്ടുള്ള എഫ് ഫിഫ്റ്റീൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നെസ്രുള്ളക്ക് നേരെ ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് പത്തോളം തവണ ഇവിടെ സ്ഫോടനം നടത്തിയെന്നും തൊള്ളായിരം കിലോ സ്ഫോടക ബസ്സുകൾ ഇവിടെ ഉപയോഗിച്ചുവെന്നുകൂടിയാണ് പുറത്തു വരുന്ന വിവരം സ്ഫോടനം ഇത്രയും കരുത്തുറ്റതാക്കിയതും ഇതുമൂലം തന്നെയാണ് സ്ഫോടനത്തിൽ നെസ്രുള്ളയുടെ കൂട്ടാളികളെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് നസ്രുള്ളയെ എന്തിനു എന്ന് ചോദിച്ചാൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ പൂർണമായും ഇല്ലാതാക്കുന്നതിന്റെ ആദ്യഘട്ടം പ്രാഥമിക നടപടിയെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റത്നാഹു പ്രതികരിച്ചത് നസ്രുള്ള ബങ്കറിൽ വെച്ച് ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രയേലി ആക്രമണം നടത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഇയാൾ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ശേഷം ഹിസ്ബുള്ളയും ഇക്കാര്യം ശരിവച്ചു ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മിനിറ്റുകൾക്കുള്ളിൽ എൺപത് ബോംബുകളാണ് തുടരെ തുടരെ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് ഇസ്രയേൽ അഴിച്ചുവിട്ടത് ഏകദേശം ആറോളം പാർപ്പിട സമുച്ചയങ്ങളും ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണത്തിൽ തകർന്നടിയുകയായിരുന്നു ആറ് മീറ്റർ വരെ കോൺക്രീറ്റ് ഭേദിക്കാനും ഭൂമിയിൽ മുപ്പത് മീറ്റർ വരെ ആഴ്ന്നിറങ്ങി ഉഗ്ര സ്ഫോടനം ഉണ്ടാക്കാനും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചത് ഇരുപത്തിയെട്ടാം തീയതി രാവിലെയാണ് നെസ്രുള്ളയുടെയും മറ്റ് ഹിസ്ബുള നേതാക്കളുടെയും മൃതദേഹങ്ങൾ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഈ ആക്രമണത്തിൽ ഹിസ്പുള്ളയുടെ പരമോന്നത സമിതിയായ ജിഹാദ് കൗൺസിലിനെ ഏറെക്കുറെ തന്നെ പൂർണമായും ഇസ്രയേലിനെ തുടച്ചു നീക്കാനായി കഴിഞ്ഞിട്ടുണ്ട് ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നതും ഈ വിഭാഗമാണ് നയപരമായ തീരുമാനമെടുക്കുന്ന ഷൂറ കൗൺസിലിലെ നേതാക്കൾ മാത്രം ഇനി അവശേഷിക്കുന്നു ഈ സാഹചര്യത്തിൽ നസറുള്ളയുടെ സ്ഥാനത്തേക്ക് ഷൂറ കൗൺസിലിലെ നേതാക്കൾ കടന്നു വരാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ തന്നെ ഇസ്രായേൽ ഹിസ്ബുളയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു കൂടാതെ ഇവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളുടെ സിഗ്നലുകളും ചോർത്താൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡെസ്ക് വാർത്ത